ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു എയർഡ്രോപ്പായിരുന്നു നോട്ട് കോയിൻ്റെ എയർഡ്രോപ്പ് അതായത് നമ്മൾ ടെലഗ്രാമിൽ ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് നേടാൻ പറ്റുന്ന ഒരു എയർഡ്രോപ്പായിരുന്നത് അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് ഫേക്ക് ആണ് ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഏകദേശം പത്തിൽ പരം എക്സ്റ്റെൻ്റുകളിലാണ് ഇത് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബൈനാട്സിൻ്റെ ലോഞ്ച് പൂളിൽ വരെ ഈ ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൂടാതെ ബൈബിറ്റ് ഓക്കെ എക്സ് തുടങ്ങിയ നിരവധി എക്സ്ചേഞ്ചുകളിലാണ് ഈ ഒരു നോട്ട് കോയിന് ലിസ്റ്റിങ്ങിനുമായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ടോക്കൺ ഒക്കെ ഇപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ക്ലെയിം ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു പക്ഷേ അത് ടെലിഗ്രാം പ്രീമിയം ഉള്ള ആൾക്കാർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതായത് ടെലിഗ്രാം പ്രീമിയം ഉള്ളവർക്കും അല്ലാത്തവർക്കും ഇപ്പോൾ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഒന്നുകിൽ ടെലിഗ്രാം വാലറ്റോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ടോണിന്റെ ടോൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റ് ഉണ്ടായിരിക്കണം അപ്പം അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഞാനിപ്പോൾ നോട്ട് കോവിൻ്റെ ക്ലെയിം പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരുപത്തോരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോവിനാണുള്ളത് ഇവിടെ ക്ലെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ആ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് വിഡ്രോൾ ടു നിങ്ങളുടെ ടെലിഗ്രാം വാലറ്റിലേക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതെല്ലാം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തിട്ട് ആ ഒരു ക്ലെയിം ഓപ്ഷനിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ കണക്റ്റ് വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം അതായത് ടെലിഗ്രാമിൻ്റെ തന്നെ വാലറ്റ് ഉണ്ട് അത് കണക്ട് ചെയ്യാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ടോൺ കീപ്പർ കണക്ട് ചെയ്യാം ഞാനിവിടെ ഓപ്പൺ വാലറ്റ് ഇൻ ടെലിഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുകയാണ് എൻ്റെ ആ ഒരു വാലറ്റ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് റിക്കവർ ടോൺ സ്പേസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അതിനുശേഷം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത് ഇവിടെ കണക്ട് വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ വാലറ്റ് കണക്റ്റ് ആയിട്ട് ഉണ്ടെന്നാണ് കാണിക്കുന്നത് അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക ഇവിടെ നിങ്ങൾക്ക് പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു ആരോ മാർക്കും കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾ വൗച്ചർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആണ് ഞാനിപ്പോൾ വൗച്ചർ ആക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആരോ മാർക്കിലാണ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ തന്നെ ലെവലപ്പ് ടു എൺ മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തേക്ക് സ്റ്റേക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ സ്റ്റേക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ സ്വന്തം ഡിസിഷനാണ് കാര്യം കാര്യം നമുക്കറിയാം എല്ലാവർക്കും ഇത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് അന്നേരം സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക എന്നുള്ള അറിയാം മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്കും മേ ബി ഇതിൻ്റെ വാല്യൂ ഒക്കെ ഒരുപാട് താഴെയായിരിക്കും ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഇരുപത്തോരായിരം കോവിനാണുള്ളത് നിങ്ങളിവിടെ കാണാൻ സാധിക്കും കോയിൻ ഗീ ഓൾറെഡി നോട്ട് കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സീറോ പോയിൻറ്റ് സീറോ ടു ആണ് നിലവിൽ പ്രൈസ് കാണുന്നത് എൻ്റെയിലുള്ള ഇരുപത്തോരായിരം കോയിൻ്റെ വാല്യൂ ഇപ്പോൾ ഏകദേശം നാനൂറ്റി മുപ്പത്തൊമ്പത് ഡോളർ കാണിക്കുന്നുണ്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കണമെന്നില്ല ഇപ്പോഴത്തെ പ്രൈസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യം എല്ലാവരും സെറ്റിൽ ചെയ്യും ഒരുപാട് ആൾക്കാർ നോട്ട് കോയിൻ മൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലേക്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വിഡ്രോവൽ ഫീസ് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് വാലറ്റ് ഇൻ ടെലഗ്രാമിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായിട്ട് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് വിഡ്രോവൽ ഫീസ് പിടിക്കും അതായത് ഡെപ്പോസിറ്റ് ബിഫോർ ദ ലിസ്റ്റിംഗ് ലിസ്റ്റിംഗിന് മുമ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീസ് പിടിക്കുക എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ എക്സ്ചേഞ്ച് ചൂസ് ചെയ്യുകയാണ് എന്താണ് വരുന്നത് എന്ന് നോക്കാം അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈനാൻസിലേക്ക് അല്ലെങ്കിൽ ഒ കെ എക്സിലേക്ക് അല്ലെങ്കിൽ ബൈബിറ്റിലേക്ക് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എൻ്റെ ബൈബിറ്റാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ബൈബിറ്റ് സെലക്ട് ചെയ്യുന്നു സെൻഡ് കൊടുക്കാൻ പോവുകയാണ് അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ഡു യു ഹാവ് ബൈബിറ്റ് അക്കൗണ്ട് എന്നുള്ളത് യെസ് ഐ ഹാവ് ഇറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ ചോദിക്കുന്നത് ബൈബിറ്റിൻ്റെ ഡിപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ ആണ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം യാതൊരു കാരണവശാലും നിങ്ങൾ മെമ്മോ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അങ്ങനെ മറന്നുപോയാൽ നിങ്ങൾക്കത് ലഭിക്കുകയില്ല അതായത് നിങ്ങളുടെ ആ ഒരു നോട്ട് കോഴി നിങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് ബൈബിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ ടാഗ് അല്ലെങ്കിൽ മെമ്മെന്ന് കാണുന്നുണ്ടാവും അഡ്രസ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇപ്പോൾ ബൈബിറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും ആദ്യം അഡ്രസ്സ് കാണിക്കുന്നുണ്ട് അതിന് തൊട്ട് താഴെ ടാഗ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ മെമ്മോ എന്നുള്ള സ്ഥാനത്ത് കൊടുക്കേണ്ടത് ഓക്കെ ഡെപ്പോസിറ്റ് അഡ്രസ് എൻ്റർ ചെയ്തു ശേഷം ഞാൻ എൻ്റെ ബൈബിറ്റിലെ മെമ്മും എൻ്റർ ചെയ്തു ഇത് നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റർ ചെയ്തിരിക്കണം ഇല്ല നിങ്ങൾക്ക് ഫണ്ട് അവിടെ ലഭിക്കുകയില്ല അത് മറന്നു പോകരുത് അതിനുശേഷം കീപ് ഗോയിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ആ ഒരു അഡ്രസ്സ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ വൈ സി നിങ്ങൾ മസ്റ്റ് ആയിട്ടും പാസ് ആയിരിക്കണം നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലേക്കാണോ സെൻഡ് ചെയ്തിരിക്കുന്നത് ആ എക്സ്ചേഞ്ചിൽ നിങ്ങൾ കെ വൈ സി ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർക്കുക അപ്പോൾ എൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സും എമ്മും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് അതിനുശേഷം കെ വൈ സി പാസ്ഡ്ഡുള്ളി എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട് അതായത് എക്സ്ചേഞ്ചസ് സെക്യൂർ ടു വെരിഫൈ യുവർ ഐഡന്റിറ്റി ബിഫോർ ട്രേഡിംഗ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ബൈബിറ്റിൽ എൻ്റെ കെ വൈ സി മറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എടുത്തപ്പോഴത്തേക്കും കൺഫേം വിഡ്രോവൽ ഓഫ് ട്വൻറ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ നോട്ട് കോയിയാണ് വിത്ത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫീസ് അതായത് എൻ്റെ ഈ ഒരു എമൗണ്ടിൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫീസ് ഡിഡക്റ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട് അതായത് ഞാൻ എന്തായാലും ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ഡൺ യുവർ നോട്ട് കോയിൻ വിൽ ബി ഡിപ്പോസിറ്റഡ് ടു യുവർ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ലിസ്റ്റിങ് അതായത് ഇപ്പോൾ അത് ലഭിക്കുകയില്ല ലിസ്റ്റിങ്ങിൻ്റെ ടൈമിലായിരിക്കും നമ്മളുടെ ആ ഒരു ബൈബിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ആ ഒരു മെമ്മും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ എന്തായാലും ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ നോട്ട് കോന് ഇവിടെ നിന്ന് വിഡ്രോവൽ ആയിട്ടുണ്ട് വിഡ്രോവൽ പ്രോസസ്സിങ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇറ്റ് അതിനുശേഷം ഇവിടെ കാണാൻ സാധിക്കും മെയ് പതിനാറിനാണ് നമുക്ക് നമ്മളുടെ ആ ഒരു ബൈബിറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഒരു കോയിൻ ലഭിക്കുക അതായത് ലിസ്റ്റിങ്ങിൻ്റെ ഒന്നാണ് നമുക്ക് ഈ ഒരു കോയിൻ ലഭിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബൈബിറ്റ് അല്ലെങ്കിൽ ഓക്കെ എക്സ് അല്ലെങ്കിൽ ബൈനാൻസ് ചൂസ് ചെയ്യാം അപ്പോൾ ഏത് എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ എക്സ്ചേഞ്ച് നിങ്ങൾ മസ്റ്റായിട്ടും കെ വൈ സി ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് കോയിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുന്നത് കൂടാതന്നെ അതിൻ്റെ തൊട്ടു താഴെയായിട്ട് മെമ്മ അല്ലെങ്കിൽ ടാഗ് കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾ മസ്റ്റായിട്ടും എൻ്റർ ചെയ്യുക അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു നോട്ട് കോവിന്റെ വിഡ്രോവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു എഡ്രോപ്പാണ് എല്ലാവരും മസ്റ്റായിട്ട് ക്ലെയിം ചെയ്ത് മാക്സിമം നേരത്തെ തന്നെ അത് സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റേക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാര്യം സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ ആ സമയത്തേക്ക് ഇതിൻ്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര മാത്രമാണ് മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ബൈ